സംസ്ഥാനത്തെ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ. ആശങ്ക അറിയിച്ച് സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് സുതാര്യ നിലപാടാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിനെ ചൊല്ലിയായിരുന്നു നിയമസഭയിലെ ഇന്നത്തെ ബഹളം. വഖഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതിൽ മാറ്റമില്ലെന്നും തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു. ആശങ്ക അറിയിച്ച സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും വഖഫ് ഭൂമി അന്യാധീനപ്പെടുത്തിയത് സർക്കാരല്ലെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ബില്ല് പാസാക്കുകയുണ്ടായി. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ചില സാമൂഹിക സംഘടനകൾ, മതസംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും അവരുമായി സംസാരിച്ച് സാവധാനത്തിൽ ഇത് നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പൊതു ആവശ്യങ്ങൾക്ക് വഖഫ് ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റില്ലെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സഹായം സർക്കാരിന് വേണ്ടെന്നും മന്ത്രിസഭയിൽ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ ബന്ധപ്പെട്ട ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതു ആവശ്യത്തിൽ കുടിവെള്ളം പോലുള്ള കാര്യങ്ങൾക്ക് അത് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. അത് ചെയ്യും. അതിനെ ദയവ് ചെയ്ത് മുസ്ലിം ലീഗിന്റെ ആളുകളുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ വഖഫ് ബോർഡിന് വേണ്ട. മന്ത്രിമാർ പ്രകോപനപരമായി ചോദ്യോത്തരവേളയിൽ ഉത്തരം പറയുന്നത് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ചോദ്യോത്തരവേള നമ്മുടെ ഈ നിയമസഭയിൽ ചില പ്രീസിഡന്റുകളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ ചോദ്യോത്തരവേളയിൽ ഉത്തരം പറയുന്ന മന്ത്രിമാർ കുറെ കൂടി ശ്രദ്ധിച്ചുകൊണ്ടും പ്രകോപനപരമല്ലാത്തതുമായ രീതിയിൽ സംസാരിക്കണം. കുറ്റിക്കാട്ടൂരിലും തളിപ്പറമ്പും കൈമാറ്റിയ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് ടാറ്റയുമായി ചേർന്ന് ആശുപത്രി നിർമ്മിക്കുന്നതിന് നടപടി പുരോഗമിക്കുന്നതായും ഇതിനായി ഭൂമി ഏറ്റെടുത്ത് നടപടികൾ സ്വീകരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ജനം, തിരുവനന്തപുരം.